ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കുറിച്ച് പറഞ്ഞു തരാനായിട്ട് രാഹുൽ ഈശ്വർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് കൃഷ്ണൻ ജനിച്ചത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞു തരും. രാഹുൽ ഈശ്വർ, സ്വാഗതം ശ്രീ മലയാള ന്യൂസിലേക്ക്. സ്വാഗതം, വളരെ സന്തോഷമാണ് ഇത്തരം ഒരു കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തെ കുറിച്ചും, ഭഗവാൻ കൃഷ്ണനാണ് ഒരു പക്ഷേ നമ്മുടെ മോസ്റ്റ് ലവ്ഡ് ഓഫ് ഓൾ ദി ഡേറ്റീസ്, ദേവതകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്, ഏറ്റവും കൂടുതൽ ഭാവങ്ങൾ ഉള്ളത് ഭഗവാൻ കൃഷ്ണ. ഇപ്പൊ ശ്രീരാമന്റെ ഭാവമൊക്കെ സിംഗിളാണ്, പക്ഷെ ഇവിടെ നമുക്ക് ബാലനായ കൃഷ്ണനെ കാണാം, തമാശയ്ക്ക് കൂട്ടുകാരികളോട് സംസാരിക്കുന്ന കൃഷ്ണനെ കാണാം, രാധയുടെ കൃഷ്ണനെ കാണാം, അലങ്കാരികമായി അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരു പ്രത്യേക മെസ്സേജ് കൊടുക്കാനായി വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കൃഷ്ണനെ കാണാം. ഇതേ കൃഷ്ണൻ തന്നെ കുറെ കഴിഞ്ഞ് ദ്രൗപദിക്ക് വസ്ത്രം നൽകുന്നവനായി എത്തുന്ന കൃഷ്ണനായി കാണാം, നയതന്ത്രജ്ഞനായ കൃഷ്ണനായി കാണാം. ഭാഗവതത്തിലെ കൃഷ്ണനുണ്ട്, അതേപോലെ മനോഹരമായി ഗീത പറയുന്ന കൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മവും മരണവും വളരെ പ്രസക്തമാണ്. ജന്മമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് കലികാലം തുടങ്ങുന്നത്, അല്ലെങ്കിൽ കലിയുടെ തുടക്കം ശ്രീകൃഷ്ണ മരണത്തിന് ശേഷമാണെന്നാണ് നമ്മുടെ സങ്കല്പവും വിശ്വാസവും എല്ലാം. അതുകൊണ്ട് വളരെ പവിത്രമായ, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഒരു സങ്കല്പമുള്ള ദിവസം കൂടിയാണ്. ഇനി ഒരു രസകരമായ കോൺസെപ്റ്റ് കൂടിയുണ്ട് പലർക്കും അറിയാത്തത്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി കേരളത്തിൽ അവധിയായി ആദ്യം പ്രഖ്യാപിച്ചത് ശ്രീ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അന്നത്തെ ഹിന്ദു പ്രസ്ഥാനത്തിന്റെ നേതാക്കളും സംഘപ്രസ്ഥാനത്തിന്റെ നേതാക്കളും എല്ലാം ശ്രീ സി എച്ച് മുഹമ്മദ് കോയയെ പോയി കാണുകയും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അവധിയായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം അത് പറയുകയും അദ്ദേഹമാണ് അത് ആദ്യമായിട്ട് ആ ആശയം പൂർണ്ണമായി സ്വീകരിക്കുകയും അവധി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും സങ്കല്പങ്ങളിൽ ഉള്ളപ്പോ എന്നെയും വീട്ടിലും അമ്മ കണ്ണാന്നാണ് വിളിക്കുന്നത്. നല്ലൊരു ശതമാനം നമ്മുടെ കുട്ടികളെയും കണ്ണാന്നോ അല്ലെങ്കിൽ കൃഷ്ണനോട് ബന്ധപ്പെട്ട വാക്കുകളായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഓമനത്വത്തിന്റെ അതേപോലെ ഏറ്റവും വലിയ ഫിലോസോഫിക്കലായ ഭഗവത്ഗീതയും കൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. കളിക്കുന്നത് കൃഷ്ണനാണ്, തമാശ പറയുന്നതും കൃഷ്ണനാണ്, വെണ്ണ കെട്ടുന്നത് കൊണ്ടുപോകുന്നതും കൃഷ്ണനാണ്, അതോടൊപ്പം ഏറ്റവും ഡെപ്തായ ഫിലോസോഫിക്കൽ ഗ്രന്ഥങ്ങളിൽ ഒന്ന് പറയുന്നതും കൃഷ്ണനാണ്. അപ്പൊ ആ മനോഹരമായ കൃഷ്ണന്റെ ജീവിതം അറിയാനും ആഘോഷിക്കാനുമുള്ള ഒരു അവസരം കൂടിയായത് മാറട്ടെ. അത്തരത്തിൽ സാംസ്കാരികമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജിഹിക്ക് പ്രത്യേകിച്ച് സി പോസിറ്റീവ് എന്നുള്ള കാര്യമുണ്ട്. ആ പോസിറ്റിവിറ്റി നമ്മുടെ എല്ലാ ജീവിതത്തിലും ആവശ്യമാണ്. ഇന്ത്യയിലെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ വലിയൊരു പ്രത്യേകത, ഞാൻ ഗുജറാത്തിലടക്കം ഈ വിഷയങ്ങളിൽ ഈ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും എല്ലാ ആൾക്കാരും ഇതിലേക്ക് ഓടിക്കൂടാറുണ്ട്, ചേരാറുണ്ട്. അത് നമ്മുടെ മക്കളെ ഭഗവാനായി കാണുക, നമ്മുടെ കുട്ടികളെ ദൈവമായി കാണുക എന്ന മനോഹരമായ ഒരു ഒരു ആചാര സങ്കല്പത്തിന്റെ കൂടി രസകരമായ കാര്യമാണ്. അപ്പോ ഇത് 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 ഒരു വളരെ പുണ്യമാർന്ന, ഭാഗ്യമാർന്ന, ഒരുപാട് സന്തോഷവും വാത്സല്യവും ഒക്കെ നൽകുന്ന ഒരു സ്പേസാണ്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം, കൃഷ്ണന്റെ ജന്മദിനം, അത് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പല ഈ ദിവസം നമ്മൾ പല രീതിയിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി, കൃഷ്ണാഷ്ടമി, അങ്ങനത്തെ ഓരോ വാക്കുകളുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ അത് എങ്ങനെയാണ് പ്രത്യേകതയായി പറയുന്നത്? അതായത് ഇത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് ശരിയായി സൂചിപ്പിച്ച പോലെ അഷ്ടമി അഥവാ എട്ട്, നമ്മുടെ കൃഷ്ണപക്ഷത്തിലെ ഭദ്രപാദ മാസത്തിലെ അഷ്ടമിയാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജന്മാഷ്ടമി എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണന്റെ ജന്മദിനം എന്ന് പറയാം. സാധാരണ ഇനി കുട്ടികൾക്ക് മനസ്സിലാക്കാനായി ബർത്ത്ഡേ എന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് സാധാരണക്കാരിൽ കൺവേ ചെയ്യാനല്ലോ പ്രധാനം. അപ്പൊ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന്റെ സൂചകമായി നമ്മൾ ആഘോഷിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണൻ. അതായത് ശ്രീകൃഷ്ണ ശേഷം ഇനിയും കൽക്കിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ, ആ ശ്രീകൃഷ്ണന്റെ ഓമനത്വത്തെ ഒക്കെ ആഘോഷിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ യഥാർത്ഥ സങ്കല്പം. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ കൃഷ്ണന്റെ ജന്മദിനം രോഹിണി ആയിട്ടാണ് നമ്മളുടെ ഒക്കെ വിശ്വാസം. ഈ അഷ്ടമി രോഹിണി, ആ ഒരു പേര് വന്നതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു. അഷ്ടമി എട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടമി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പഴയ രാജാക്കന്മാരുടെ തന്നെ പേരുകൾ നോക്കൂ, അവരുടെ നാള് വെച്ച് മറ്റുമാണ്. ഇപ്പൊ ശ്രീമൂലം തിരുനാൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവര് ജനിച്ച നക്ഷത്രങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എല്ലാം ചരിത്രത്തിൽ കോസ്മോളജി അഥവാ ഈ എന്താ ഗഗനശാസ്ത്രങ്ങൾക്കടക്കം വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങൾ അടക്കം അവരെ സിഗ്നിഫൈ ചെയ്യാനാണ് ഈ അഷ്ടമി രോഹിണി പറയുന്നത്. അപ്പോ ശ്രീകൃഷ്ണ അഷ്ടമി എന്ന് പറഞ്ഞാൽ എട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണപക്ഷം, അതിൽ ഭദ്രപാദ മാസം, അതാണ് ആമന്ത ട്രഡീഷനിലൊക്കെ വരുന്നത്. ഇനി പൂർണിമന്ത ട്രഡീഷൻ ഉണ്ട്, ഓരോ റീജിയണൽ വേരിയേഷൻ ഉണ്ടാവും. നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിൽ, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടറിൽ റഫ്ലി ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഈ കാര്യം വരുന്നത്. ഇത് വൈഷ്ണവ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇത്രയും സെലിബ്രേറ്റ് ആയെങ്കിലും ഇന്ന് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതായത് ആദ്യം നമുക്ക് രണ്ട് പ്രധാന ട്രഡീഷൻസ് ഉണ്ടായിരുന്നു, വൈഷ്ണവ ട്രഡീഷൻ, ശൈവ ട്രഡീഷൻ.
അപ്പൊ ഇതിന്റെ ആദ്യം വൈഷ്ണവ ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് ഭക്തി പ്രസ്ഥാനങ്ങൾ വന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയ രീതിയിൽ വരുന്നത്. എന്നിരുന്നാലും ഇന്ന് സാർവലൗകികമായി എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്ന, ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല ഇതര സഹോദര സമുദായങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ മക്കളെ ശ്രീകൃഷ്ണനായി ഡ്രസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു ദൈവീകതയുണ്ട്, ഒരു നന്മയുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളാണ്. ഭാഗവത പുരാണത്തിൽ നടക്കാനുള്ള റെഫറൻസുകളാണ് ആദ്യകാലത്ത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മുടെ മക്കളെയെല്ലാം അങ്ങനെ ഒന്ന് കാണാൻ വലിയ സന്തോഷമാണ് അച്ഛനമ്മമാർ. അപ്പൊ ആ രീതിയിൽ കുറെ കൂടെ പോപ്പുലർ ആയതാണ്. പക്ഷെ ഈ ദിവസം ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. ശ്രീകൃഷ്ണൻ എട്ടാമത്തെ മകനുമായിട്ടാണ് ജനിച്ചത്. അതായത് ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ മകനുമായിട്ടാണ് ജനിച്ചത്. കംസന്റെ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ദ്രോഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നത്തെ മഥുര, നമ്മൾ ഇന്ന് ഇന്ന് ഇന്ത്യയിലെ മഥുര എന്ന് പറയുന്ന സ്ഥലമാണ് ചരിത്രപരമായി കൃഷ്ണൻ ജനിച്ച സ്ഥലമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കൃഷ്ണനോട് ബന്ധപ്പെട്ട് യമുനയെ കുറിച്ച്, രാധയെ കുറിച്ച് ഒക്കെ റെഫറൻസുകളുണ്ട്. ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമന് അടക്കമുള്ള ഒരുപാട് റെഫറൻസുകൾ നമ്മുടെ ചരിത്രത്തിൽ കാണാം. ഇനി രണ്ടു മൂന്ന് ട്രഡീഷൻസ് ഉണ്ട് ബലരാമനെ അവതാരമായി കാണുന്നുണ്ട്. ചില ആൾക്കാരെങ്കിലും ഗുപ്തകാലഘട്ടത്തിൽ ബുദ്ധനാണ് അവതാരം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലെയിംസും കൗണ്ടർ ക്ലെയിംസും ഉണ്ട്. കാര്യം പലതും റിട്ടേൺ അല്ല, പലതും ലിവ്ഡ് എക്സ്പീരിയൻസുകളുടെ ഭാഗമായി ആൾക്കാർ വരുന്നതാണ്. അപ്പൊ ഈ ഇത് കാണിക്കുന്നൊക്കെ നല്ല AI ഇമേജസ് ആണ്. ഇപ്പൊ ആധുനിക കാലത്ത് AI കൂടി എൻഹാൻസ്ഡ് ആയ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയുന്നത് സന്തോഷകരമാണ്. അപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഭാവന, ആൾക്കാരുടെ ഭക്തി തുടങ്ങി ഒരുപാട് കാര്യങ്ങളും കൂടി ഇതിനോട് ചേർന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും വളരെ വിപുലമായി തന്നെ ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഈ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതൊരു ഒരു വലിയ ഒരു സ്പിരിച്വൽ ഒക്കേഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും കറക്റ്റ്. നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കാർത്തിക നാളാണ് കൂടുതലായിട്ടുള്ളത്. വൈകുന്നേരത്തിന് ശേഷമാണ് രോഹിണിയിലേക്ക് കടക്കുക. ആ അതിന്റെ കൂടെ പ്രത്യേകത കൂടി പറഞ്ഞുതരുമോ? അതായത് ഈ നാളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കൂടെ നമ്മൾ പറയേണ്ടത്, ഈ സ്റ്റാർ അലൈൻമെന്റ്സ് ഉണ്ടാകും. അതായത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ലിൻഡ ഗുഡ്മാൻ അടക്കമുള്ള പല ആൾക്കാരും വിദേശത്തും ഉണ്ട്. ഈ നമ്മുടെ നാട്ടിലെ ജ്യോതിഷത്തെയും നക്ഷത്രശാസ്ത്രത്തെയും ഒക്കെ ചിലരെങ്കിലും പരിഹസിക്കാനും കളിയാക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തടക്കം ഈ സ്റ്റാർ സയൻസിനൊക്കെ ആഴമേറിയ അർത്ഥമുണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസവും ഐതിഹ്യവും. അല്ലെങ്കിൽ ഒരുപാട് സയൻസിനെയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു, പലതും ക്ലെയിംസ് ആണെന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷെ ഈ ദിവസത്തിന് അതിൻ്റെതായ ഒരു പവിത്രതയും പുണ്യവും ഉണ്ട്. ആ ശ്രീകൃഷ്ണന്റെ ജന്മാശ്രമിയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ജന്മദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, സാംസ്കാരികമായി ഉണ്ടാകേണ്ട ഐക്യം, അത് നമ്മൾ ലിവ് ചെയ്യുന്ന ഭക്തിയുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ ഒരു വ്യക്തി നോക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നത് അതിന്റെ സാംസ്കാരികമായ ഭക്തിപരമായ കാര്യമാണ്. ഇപ്പൊ പല ആൾക്കാരും ആലങ്കാരികമായി ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തിനാണോ പ്രത്യേകത? എല്ലാ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. പക്ഷെ ഈ ദിവസത്തിന്റെ പ്രത്യേകത വരുന്നത് ആ ദിവസം ഒരു വ്യക്തിയുടെ സംസ്കാരം, ഭക്തി, ജീവിത രീതി ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആ കുട്ടികൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനും ആൾക്കാർക്ക് ഒരുമിക്കാനും ആഹാരം പങ്കുവെക്കാനും ശ്രീകൃഷ്ണന്റെ കഥകൾ പറയാനും, ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ വളരെ കുറവാണ്, ചില സ്ഥലങ്ങളിൽ കൃഷ്ണ കഥകളും കൃഷ്ണ ഗാഥകളും ഉണ്ട്. ഇതിനെക്കുറിച്ച് പാടുന്നതും പറയുന്നതും അതിനെക്കുറിച്ച് അറിയുന്നതും, ഇതിലൂടെ എല്ലാം ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ അഥവാ സാംസ്കാരികപരമായ ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടും. സാംസ്കാരികമായ പഠനം, വാല്യൂ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. അപ്പോ ഈ ഇതിന് തന്നെ റീജിയണൽ വേരിയേഷൻസ് ഉണ്ട്. അതുകൂടെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ യൂണിവേഴ്സൽ ആയിട്ടല്ല, റീജിയണൽ വേരിയേഷൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ അതിനതിൻ്റെതായ പ്രത്യേകതകളും വ്യത്യാസവും ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായി ആ ശ്രീകൃഷ്ണ ജയന്തി എന്ന് മാറി. ഇന്ന് കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള വാക്കുകളാണ്. എന്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അവിടെയാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത മതസമുദായങ്ങൾ ഇതിനോട് ഒരുമിച്ച് ചേരുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ഉണ്ണിക്കണ്ണനായി തങ്ങളുടെ മക്കളെ കാണുന്ന മനോഹരമായ ഒരു സ്പേസും കൂടെ ഉണ്ട്. അവിടെ ഒരു കാര്യം കൂടി എനിക്ക് അവിടെ സൂചിപ്പിക്കണം. അപ്പൊ മലയാളികളുടെ നമ്മുടെ സെലിബ്രേഷൻസ് ഇതെല്ലാം ആഘോഷങ്ങളായി മാത്രം ഒതുങ്ങി നിൽക്കരുത്. ആഘോഷങ്ങൾ നല്ലതാണ്, എന്നാൽ ആഘോഷത്തോടൊപ്പം ശ്രീകൃഷ്ണനെ അറിയാൻ, ഇപ്പൊ ഇനി ഓണം വരിക, ഓണം വരുമ്പോൾ മഹാബലിയെ അറിയാൻ, വാമനനെ അറിയാൻ, അതിന്റെ ഒരു ഇന്റലക്ച്വൽ കോണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോണ്ടന്റ് നമ്മൾ പറയുമല്ലോ ആധുനിക കാലത്ത്, ആ കോണ്ടന്റ് എന്താ? സെലിബ്രേഷൻ അല്ല കോണ്ടന്റ്. അതിന്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിലോസഫി, അതിന്റെ ആത്മാംശം, അതിന്റെ ഭക്തി, അതിന്റെ സംസ്കാരം, അതിലൂടെ നമുക്ക് മനസ്സിലാകേണ്ട തത്വങ്ങൾ, ഈ കാര്യങ്ങളും കൂടി അറിയാൻ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമുക്ക് വേണം. ഓണം വരികയാണ് അല്ലെങ്കിൽ ബാക്കി ഏത് ക്രിസ്മസ് ആണെങ്കിലും നവദിനം ആണെങ്കിലും ഏത് ദിനം വരികയാണെങ്കിലും അതിന്റെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ ദർശനമാണ്, അതിന്റെ ആശയം കൂടി മനസ്സിലാകാനുള്ള ഒരു സ്പേസ് ആകണം. ആ ആശയത്തിന്റെ പ്രയോഗവൽക്കരണമാണ് ആചാരങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒത്തുകൂടൽ. അപ്പൊ ആ ആശയങ്ങൾക്ക് ഇപ്പൊ രാമായണ മാസം വന്നു. എന്താ രാമായണ മാസം? രാമായണ മാസം ശ്രീരാമനെ കുറിച്ച് അറിയാനാണ് അല്ലെങ്കിൽ ശ്രീരാമന്റെ ജീവിതകഥ അറിയാനാണ്, അതിൽ നിന്ന് കുറച്ച് മൂല്യങ്ങൾ ഉൾക്കൊള്ളാനാണ്. അതേപോലെ ശ്രീകൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണനെ കുറച്ച് മൂല്യങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, അവ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാകണം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.
അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആയിട്ടുള്ള വിവരങ്ങളുമാണ് നമുക്ക് രാഹുലീശ്വർ പറഞ്ഞു തന്നത്. വളരെ നന്ദി ശ്രീ രാഹുലീശ്വർ, ഈ ദിവസം തന്നെ ഇത്രയും കുറച്ച് സമയം നമുക്ക് കിട്ടിയുള്ളെങ്കിൽ പോലും ഇത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്കായി പറഞ്ഞു തന്നതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.